ജയസൂര്യ ഈ സംഭവം പറഞ്ഞപ്പം ജയസൂര്യക്കെതിരെ വലിയ കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിലും അല്ലാതെ വന്നിട്ടുണ്ട് ജയസൂര്യ സംഘിയാണെന്നാണ് പറയുന്നത് അതെ അങ്ങനത്തെ ആരോപണം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു കാരണം ഗണപതി മിത്ത അദ്ദേഹം സർക്കാരിന് അനിഷ്ടമായ രീതിയിൽ സർക്കാരിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്തോ ഒരു പ്രഖ്യാപനം അതല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ പറഞ്ഞ കാര്യം സത്യമാണെന്ന് മന്ത്രി തന്നെ സംഭവിച്ചല്ലോ അതെ സംഖ്യ ആയതുകൊണ്ട് എന്താ പറഞ്ഞൂടെ അതെ സംഖ്യ ആണെന്ന് വിചാരിച്ചിട്ട് പൈസ കിട്ടുന്നില്ല അഞ്ചാറ് മാസമായി കൃഷ്ണപ്രസാദ് സപ്ലൈ പോയി നെല്ല് കൊടുത്തിട്ട് ഇതുവരെ പൈസ കിട്ടിയില്ല അത് സംഖ്യ പറഞ്ഞാലും കൊങ്ങി പറഞ്ഞാലും കമ്മി പറഞ്ഞാലും അതെ ആര് പറഞ്ഞാലും അത് കാര്യം കാരണം അല്ലാത്ത ഒരാൾ പറഞ്ഞാലും കാര്യം സത്യം സത്യം ആഹ് അല്ലാതെ ഉള്ളു ഇന്ന ആൾക്കെ ഇത് പറയാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ലല്ലോ അപ്പൊ ഇത് എന്താണ് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇപ്പൊ പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ജയശേരിയുടെ വീട്ടിൽ ഇപ്പൊ ആൾ ചെല്ലുവതാണ് അളക്കാൻ അതെ അല്ല അതിനകത്ത് ഒരു ട്രോള് കണ്ടു അതായത് ജയസൂര്യ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ജയസൂര്യയുടെ ഭൂമി സൗജന്യമായി അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് കാരണം ഇനിയിപ്പം പെട്ടെന്ന് വളരെ പെട്ടെന്ന് ജയസൂര്യ ഇതിനു മുമ്പ് കായൽ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ജയസൂര്യക്കെതിരെ ചില പ്രശ്നങ്ങളും കേസുകളുമൊക്കെ ഉണ്ടായിരുന്നു ഒരുപക്ഷെ ജയസൂര്യക്ക് അതിനകത്ത് പറയുന്നതാണ് ഇപ്പോൾ ജയസൂര്യക്ക് തോന്നി കാണും ഇനി ഇതെല്ലാം ഒന്ന് മാറിയല്ലോ എന്നാൽ ശരിക്കും എൻ്റെ വസ്തു എത്ര അളക്കണം അപ്പോൾ ഇനി സർക്കാരിലേക്ക് ശരിക്കും ഈ റീബൗണ്ടറി എന്ന് പറയുക അതായത് നമ്മുടെ അതിനൊക്കെ വീണ്ടും സർക്കാർ തിരിച്ചറിയും അതിർത്തി പുനർനിർണ്ണയം അങ്ങനെ ചെയ്യുന്നതിന് കുറച്ചുകൂടെ നമുക്ക് പൈസ നമ്മൾ അതിന് ഫീസ് അടയ്ക്കണം എത്രയാണ് ഇതാകുമ്പോൾ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ പൈസ ഒന്നും അടയ്ക്കേണ്ട ഇനി അതിനു വേണ്ടിയുള്ളൊരു ജയസൂര്യയുടെ ഒരു ഗിമിക്കാണോ എന്ന തരത്തിലുള്ള കളിയാക്കലുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ട് അല്ല ജയസൂര്യ മുമ്പും ഇത്തരം വിഷയങ്ങൾ ഇടപെട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു റോഡ് അതെ അതെ വൃത്തിയാക്കി അതിനകത്തൊരു കേസൊക്കെ അദ്ദേഹത്തിനെതിരെ വരികയും ശരിക്കും അല്ല ജയസൂര്യയുടെ പല സിനിമകളും നമ്മൾ കണ്ടതാണ് ഈ പുണ്യാളനാഥ് അഗർഭക്തി പോലെയുള്ള സിനിമകളിലൊക്കെ ഈ സർക്കാർ സംവിധാനങ്ങളോട് കലഹിച്ച് ജീവിക്കുന്ന അല്ലെ ഒരു 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 മനുഷ്യന്റെ കഥ അതൊക്കെ വലിയ വിജയം നേടിയിരുന്നതാണ് ഒരു പക്ഷേ ആ സിനിമകളിൽ നിന്നൊക്കെ കിട്ടിയ ഒരു ഊർജ്ജം ഒക്കെയും ഒരു പക്ഷ ജയസൂര്യ ഒരു ഊർജ്ജം മാത്രമല്ല അത് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം ഇവിടെ ഒരു സാധാരണ മനുഷ്യൻ സെക്രട്ടേറിയറ്റിന്റെ വാദത്തെ പോയി സമരം ചെയ്താൽ അയാളെ ഒരാളും തിരിഞ്ഞു നോക്കാനില്ല അതായത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കൂടെ തലങ്ങും വിലങ്ങും മന്ത്രിമാര് പോവും എം എൽ എമാര് പോവും മുഖ്യമന്ത്രി പോവും എല്ലാവരും പോവും അതെ ഈ സാധാരണ മനുഷ്യൻ അവിടെ ദിവസങ്ങളോ ോളം കുടുകിട്ടിയും അവിടെ നിന്നും കരഞ്ഞും കേണും യാചിച്ചും ഒക്കെ സമരം ചെയ്യുമ്പോൾ ആരും നോക്കാനില്ല അതേസമയം ഒരു സിനിമാ നടൻ സമരം ചെയ്താൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പൊതുവേദിയിൽ അഭിപ്രായം പറഞ്ഞാൽ അത് അതിന് മറുപടി പറയാൻ ആളുണ്ട് മറ്റവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മാത്രമല്ല അവരെ ശ്രദ്ധിക്കാൻ പോലും ആളില്ല ഒരു സാധാരണ പൗരൻ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ അല്ലെങ്കിൽ അവന്റെ ഒരു ജീവത് പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് സമരം ചെയ്യുമ്പോൾ അത് പരിഹരിക്കാനോ അതിനെപ്പറ്റി ചർച്ച ചെയ്യാനോ ആരുമില്ല മറിച്ച് ഒരു സിനിമാ നടൻ ഇത് പറഞ്ഞാൽ ഏഹ് അതായത് മറ്റൊരു സിനിമാ നടൻ്റെ പേര് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു കർഷകനും കൂടെ ആയതുകൊണ്ട് പേര് പറഞ്ഞിട്ടാണ് ജയസൂര്യത് ഉന്നയിക്കുന്നത് അപ്പം ജയസൂര്യ പോലുള്ള ആൾക്കാരല്ല അവർക്ക് പറയാം ആർക്കും പറയാം പക്ഷേ ഒരു സിനിമാ നടൻ പറഞ്ഞാലേ ഇതിനൊക്കെ ഒരു ശ്രദ്ധ സർക്കാർ കൊടുക്കൂ എന്നുള്ള അവസ്ഥ എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ജനാധിപത്യത്തിൽ ഭൂഷണമാണോ എന്നാലോചിക്കണം വോട്ട് സിനിമാ നടത്തിൽ മാത്രമല്ല ഉള്ളത് വോട്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൊക്കെ സമരം ചെയ്യുന്ന സാധാരണക്കാർക്കും വോട്ടുണ്ട് അവരുടെ കുടുംബത്തിൽ വോട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ സർക്കാർ എന്തെങ്കിലും ഇവർക്കൊക്കെ ചെയ്യുന്നു പറഞ്ഞ സർക്കാരിന്റെ ഔദാര്യം ഒന്നുമല്ല ഇത് അവനും കൂടെ ചേർന്ന് അടക്കുന്ന നികുതി ാണ് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരും അവർക്ക് അവർ ശമ്പളം വാങ്ങുന്നതും ജോലി ചെയ്തിട്ടാണ് ഉദ്യോഗസ്ഥർ ശമ്പളം വാങ്ങുന്നത് അതും അതെ പക്ഷെ അതും ഈ പറഞ്ഞ അവരടക്കം അടയ്ക്കുന്ന നികുതിയുടെ നികുതിയുടെ ഭാഗമാണ് മന്ത്രിമാര് അവര് ഇരിക്കുമ്പോൾ അതിനുവേണ്ടി സർക്കാരിനുണ്ടാകുന്ന ചെലവുകൾ ഇതെല്ലാം അവരുടെ ഭാഗമാണ് ഒരു ഒരു വളരെ ദരിദ്രനായ ഒരു മനുഷ്യൻ അയാൾ കൊടുക്കുന്ന നികുതിയുടെ ഭാഗമാണ് എന്ന് ഓർമ്മ വേണം സിനിമാനും അല്ലെങ്കിൽ സിനിമാ ഇൻഡസ്ട്രിയും മാത്രമല്ല ഇവിടെ ടാക്സ് അടയ്ക്കുന്നത് അപ്പം ആ ഒരു ഓർമ്മ സാധാരണക്കാരൻ ആ ഒരു കരുതലിലൂടെ വേണം സർക്കാരിന് ഈ സർക്കാരിനെന്നല്ല ഏത് ും കൂടെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം